നമസ്കാരം. ലൗഡ് സ്പീക്കർ ഇപ്പോൾ നിൽക്കുന്നത് ദേശീയപാതയായ അരൂരിലെ ടോൾ ബൂത്തിലാണ്. ഇവിടുത്തെ ടോൾ പ്രശ്നവും ദേശീയപാത വികസനവും സംസ്ഥാനത്ത് ദീർഘനാളായി ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ വലിയ ജനകീയ സമരങ്ങളും ഇതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നു. ദേശീയപാതയിൽ ടോൾ ഏർപ്പെടുത്തുന്നത് അഭികാമ്യമോ? ഒപ്പം തന്നെ ഈ പ്രദേശത്തുള്ള നാട്ടുകാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? വലിയ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വേദിയായിട്ടുള്ള ഈ മേഖലയിൽ നിന്നാണ് ലൗഡ് സ്പീക്കർ തുടങ്ങുന്നത്. ഈ മേഖലയിൽ ബന്ധപ്പെട്ട് ദീർഘനാളായി പ്രവർത്തിക്കുന്ന ശ്രീ ഉപേന്ദ്ര നാരായണൻ, ഒപ്പം തന്നെ ശ്രീ സജിത് AUFA സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ ശ്രീ സോണി സഞ്ചാര സംരക്ഷണ സമിതിയുടെ നേതാവ്, ഈ മൂന്ന് പേരാണ് പ്രധാനമായും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ അരൂരിലെ ഈ മേഖലയിലുള്ള നല്ലവരായ നാട്ടുകാരും ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ ഉപേന്ദ്രനാരായണനിൽ നിന്ന് തുടങ്ങാം. നമുക്കറിയാം, രാജ്യത്ത് എല്ലായിടത്തും തന്നെ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ടോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചുങ്കം നൽകി യാത്ര ചെയ്യുക എന്നൊരു നയത്തിലേക്ക് കേന്ദ്ര സർക്കാർ മാറി. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, അടിസ്ഥാന സൗകര്യങ്ങൾ കുറച്ച ഒരു പാതയിൽ ഇത്തരം ഒരു ടോളിൻ്റെ ആവശ്യമുണ്ട്. ഇതായിരുന്നു ദീർഘനാളായി ഈ മേഖലയിലുള്ള എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇതിന് കൃത്യമായ ഒരു മറുപടി അധികാരികളുടെ ഭാഗത്ത് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. താങ്കൾ ഇതിനെങ്ങനെ കാണുന്നത്? ദേശീയപാതകൾ ഘട്ടം ഘട്ടമായിട്ട് ടോൾ BOT വ്യവസ്ഥയിലൊക്കെ പണിയുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് വളരെ കർക്കശമായ നിയമ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഈ റോഡുകൾ ടോൾ പിരിക്കുന്നതിന് മുമ്പ് 100% ട്രാഫിക് വൃത്തിയായിരിക്കണം എന്നാണ് ആദ്യത്തെ നിയമം. ട്രാഫിക് വൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് യാതൊരുവിധ അപകട ഭീഷണി ഇല്ലാതെ സുഖമായി ഗതാഗതം ഓടിക്കൊണ്ടിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ റോഡിലുണ്ടായിട്ട് വേണം ടോൾ പിരിക്കാൻ. പക്ഷേ കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ടോൾ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങൾ, ഒന്ന് കുമ്പളം, അതായത് നമ്മൾ ഈ കാണുന്ന ടോൾ ബൂത്തും, രണ്ടാമത് പാലിയക്കര, തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി അങ്കമാലി പാതയിലെ പാലിയക്കര ടോൾ ബൂത്തുമാണ്. ഇത് തുടക്കം മുതൽ തന്നെ 65% പണി പൂർത്തീകരിച്ചിട്ട് 100% ടോൾ പിരിക്കുകയും ഘട്ടം ഘട്ടമായിട്ട് ഇത് വർദ്ധിപ്പിക്കുകയും ജനങ്ങളെ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ടോൾ പരിപാടികളായിട്ടാണ് ഇത് രണ്ടും മാറിയിരിക്കുന്നത്. ഈ റോഡിനെ പറ്റി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ പൂർവികരായിട്ട് കൊടുത്ത റോഡാണ്. ഇപ്പോൾ ടോൾ പിരിക്കേണ്ട എന്ത് ആവശ്യം, ഏത് സ്പെസിഫിക്കേഷനിലാണ്, ഏത് നോട്ടിഫിക്കേഷനിലാണ് ടോൾ പിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയാനുള്ള ആവശ്യമുണ്ട്. എനിക്കും അത് അറിയണമെന്നുണ്ട്. കാര്യം പെട്ടെന്നൊരു 300% ടോൾ വർദ്ധിച്ചപ്പോൾ എന്ത് ബേസിസിൽ ഇത് വർദ്ധിപ്പിച്ചു എന്ന് അറിയാൻ കുറേ കൂടി സുതാര്യമായ ഒരു സംഭവം ഇവിടെ ഉണ്ടാകണം. കാര്യം ഈ റോഡ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷണത്തിൽ, ഈ റോഡ് മാത്രമല്ല ഇന്ത്യയിലെ പല റോഡുകളും ട്രാഫിക് വർത്തി അല്ലാത്ത റോഡുകൾക്ക് ടോൾ കൊടുക്കരുത് എന്ന് ഒരു നിർദ്ദേശം ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇവിടെ ടോളിനെതിരെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഘടനയുടെ പ്രതിനിധിയാണ് താങ്കൾ. ഏത് തരത്തിലാണ് അധികാരികൾ ഇക്കാര്യത്തിൽ നിലപാട്? ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഏതൊക്കെ തലത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ രാമചന്ദ്രൻ സാർ തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് കേരളത്തിൽ പിരിക്കുന്ന റോഡ് ടാക്സിൻ്റെ 20% പോലും നമ്മുടെ റോഡുകൾ നവീകരിക്കുന്നതിന് ഗവൺമെൻറ്റുകൾ ചെലവിടുന്നില്ല എന്നാണ്. അപ്പോൾ ജനങ്ങളുടെ വലിയ നിലയിൽ ടാക്സ് കൊടുത്തിട്ടാണ് നിലവിൽ വാഹനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ടോൾ ദേശീയപാതയിൽ ഏർപ്പെടുത്തിയത് വലിയ കൊള്ളയാണ് എന്ന പൊതുസമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും വിമർശനം ഉയർന്നു വരികയാണ്. കേരളത്തിലെയും രാജ്യത്തെയും സാധാരണ മനുഷ്യൻ്റെ മൗലിക അവകാശമാണ് സഞ്ചാര സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യത്തെ നാഷണൽ ഹൈവേകളുടെ സ്വകാര്യവൽക്കരിക്കുക എന്നത് ഒരു പോളിസി മാറ്ററാണ്. ആ പോളിസികൾക്കെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ് രാജ്യത്താകമാനമുള്ള യുവജന സംഘടനകളും AIVF എല്ലാം. ഞങ്ങളിവിടെ കുമ്പളത്ത് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ഉപേന്ദ്രനാഥ് സാർ സൂചിപ്പിച്ചതുപോലെ ഇത് ഉണ്ടായിരുന്ന റോഡാണ്, പുതിയ റോഡല്ല. അരൂർ മുതൽ എടപ്പള്ളി വരെയുള്ള ഈ സ്ട്രെച്ച് 10 മുന്നേ ഉള്ള റോഡാണ്. അവിടെ പുതുതായി ഭൂമി ഏറ്റെടുത്തിട്ടില്ല. അവിടെ വന്നിട്ടുള്ളത് 2 പാലങ്ങൾ മാത്രമാണ്. ആ പാലങ്ങളും അതുപോലെ തന്നെ റോഡിൻ്റെ വീതിയും വർദ്ധിപ്പിച്ചു എന്നതുകൊണ്ട് 100 കോടി രൂപ പിരിച്ചെടുക്കാൻ സ്വകാര്യ കമ്പനിക്ക് കളമൊരുക്കിയിരിക്കുകയാണ്. ഇവിടെ അരൂരിലെയും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളെ ടോളിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ട് വലിയ നിലയിലുള്ള പ്രതിഷേധം ഈ മേഖലയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. January 1 ഈ അരൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ടോൾ ബഹിഷ്കരണ സമരത്തിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതുന്ന ഒരു സമീപനം സ്വീകരിക്കപ്പെടുകയും അതിനെതിരായി വരുന്ന വലിയ മൂവ്മെൻറ്റുകളെ പോലീസിൻ്റെയും ഭരണാധികാരികളുടെയും സജീവമായ ഇടപെടലുകളിലൂടെ ദുർബലപ്പെടുത്താനും ശ്രമിക്കുകയാണ്. എന്താണ് ഈ സമരത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ? അദ്ദേഹം സൂചിപ്പിച്ചു ടോൾ ബഹിഷ്കരണ സമരത്തിലേക്ക് പോവുകയാണ്. ഈ സമരരംഗത്ത് എല്ലാവരും ഒരുമിച്ചാണോ നീങ്ങുന്നത്? ഒപ്പം തന്നെ
ഈ മേഖലയിൽ ആളുകൾക്ക് ഇളവ് നൽകുന്നത് സമരത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അല്ല, ഇത് സഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ഇവിടെ. പുതിയ റോഡ് അല്ലെങ്കിൽ ഇത് പഴയ റോഡായിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഞാൻ എൻ്റെ മൗലിക അവകാശം എന്താണെന്ന് മനസ്സിലാക്കാൻ പ്രാപ്തനായിരിക്കണം. ഒരു ശരാശരി മലയാളി ഇന്ന് അവൻ്റെ സകല മൗലികാവകാശങ്ങളും കവർന്നെടുക്കപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അരൂർ നിവാസിയാണ്. ഞാൻ ഇതുവരെ ഇവിടെ ടോൾ എടുത്തിട്ടില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ടോൾ വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് മുന്നേറാവുന്നതല്ല ഈ ഒരു പ്രക്രിയ. പക്ഷേ മനുഷ്യർ ഇപ്പോൾ ഇതിലൂടെ സഞ്ചരിക്കുന്ന മിക്കവരും ഇവിടെ ഒരു നേർച്ചപ്പെട്ടിയിൽ പൈസ ഇടുന്ന ലാഘവത്തോടുകൂടി, അല്ലെങ്കിൽ മലയാളികളുടെ ഇപ്പോൾ ടിപ്പ് കൊടുക്കുന്ന ലാഘവത്തോടുകൂടി ഇവിടെ പൈസ ഇട്ടിട്ട് പോകുന്ന, എന്തോ അവൻ്റെ ഒരു അവകാശം പോലെ പൈസ ഇവിടെ കൊടുത്തിട്ട് സഞ്ചരിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് മാറണം, ഇത് മാറിയേ പറ്റൂ. ഈ പറഞ്ഞതുപോലെ നമ്മളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, നമ്മൾക്ക് ഗവൺമെൻറ് തരേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, ഇതൊക്കെ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിക്കൊണ്ട് ഈ റോഡും ഈ നിരത്തുകളും ഇവർക്ക് വിറ്റുകൊടുത്തുകൊണ്ടുള്ള ഈ പ്രവണത, ഇത് മലയാളികൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഈ സമരം ജനകീയ സമരമായിട്ട് മാറിയിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു? തുടക്കത്തിൽ നല്ല ജനകീയ പങ്കാളിത്തത്തോടെ സമരം നടത്താൻ സാധിച്ചിരുന്നെങ്കിലും പിന്നീട് അത് അതിൻ്റെ ആ ഏറ്റക്കുറച്ചിലുകൾ വന്നതോടുകൂടി ആ സമരം വിട്ടുമാറുകയാണ് ചെയ്തത്. വീണ്ടും ഇതിൻ്റെ ഒരു നിയമമുണ്ട്. ബി ഒ ടി പാലത്തിൻ്റെ ചുറ്റളവ് 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർക്ക് ഇതിൽ നിന്നുള്ള ആ ഒരു സ്റ്റോൾ കൊടുക്കേണ്ട എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ പോലും ഇവിടെ അത് നടപ്പിലാവുന്നില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് സമരം ആരംഭിക്കാൻ തുടങ്ങുകയും സഞ്ജിത് സൂചിപ്പിച്ച മാതിരി ഇവിടെ ടോൾ നിഷേധിച്ചുകൊണ്ട് ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യാനും വേണ്ടിയാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരുന്നത്. അത് നല്ലൊരു തീരുമാനമാണ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ഈ ടോൾ ബൂത്തിന് തൊട്ടടുത്ത 200 മീറ്റർ മാത്രം നിൽക്കുന്ന കുമ്പളം അരൂർ പാലം, ആ അവസ്ഥ മാത്രം നോക്കിയാൽ മതി ഇതിൻ്റെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ ഈ സമരത്തിൽ നല്ലൊരു ജനപിന്തുണ നേടിക്കൊണ്ടിരിക്കും. ഈ സമയത്താണ് ഇപ്പോൾ സംഘടിതമായിട്ടുള്ള ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംഘടിതമായിട്ട് നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സുകൾ. കഴിഞ്ഞ ദിവസം അവരെ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ബസ് 1 മാസം 500 രൂപ കൊടുക്കണമെന്ന രീതിയിൽ സംഘടിതമായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെയാണ് ഇവിടെ കൈവച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെ ഒരു ക്രമസമാധാനം ഉണ്ടായപ്പോൾ പോലീസ് എത്തിച്ചേരുന്നില്ല. പക്ഷേ ഈ കുമ്പളം ടോൾ പ്ലാസയിൽ 24 മണിക്കൂറും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ബസ് ഓണേഴ്സുമാരെ കൈവച്ചപ്പോൾ അതൊരു ലാഘവത്തോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കണ്ടത്. പക്ഷേ ഇതൊരു സംഘടിതമായി നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തെ ഈ ബസ്സുകാരെ പിടിക്കുമ്പോൾ തന്നെ സാധാരണക്കാരെ കൈവെക്കാൻ പോവുകയാണ്. ഏതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഈ റോഡിൽ പ്രധാനമായിട്ടും വേണ്ടത്? അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി വീഴ്ച വരുത്തിയിരിക്കുന്നത്? 100% ട്രാഫിക് വൃത്തിയായിരിക്കണം. കുറച്ച് ടാർ ഉരുക്കി ഒഴിച്ചുകൊണ്ട് റോഡാകില്ല. ഈ റോഡ് തന്നെ കണ്ടറിയാം, ഇപ്പോൾ അർദ്ധ രാത്രിയായതേ ഉള്ളൂ. എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ? ടോൾ വിരിക്കുന്ന റോഡുകൾ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകണം, റോഡ് മാർക്കിങ്ങുകൾ ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ ലെയിൻ ഡിസിപ്ലിനിൽ പറയുന്നു, എവിടെയെങ്കിലും ഒരു റോഡ് മാർക്കിംഗ് ഈ റോഡിലുണ്ടോ? കൂടാതെ റോഡിൻ്റെ വശങ്ങളിലേക്ക് വാഹനങ്ങൾ മറിയാതിരിക്കാനായിട്ട് ഗാർഡ് റെയിൽസ് വേണം. കാര്യം ഇത് പല തലത്തിലുള്ള റോഡ് ടെറൈനുള്ള ഒരു മേഖലയാണ്. ഈ അരൂർ തൊട്ട് നമുക്ക് എടപ്പള്ളി വരെയുള്ള അടുത്ത് പലയിടത്തും അപകട മേഖലകളാണ്. ഈ എറണാകുളം സിറ്റിയിലെ 184 പേര് കഴിഞ്ഞ കൊല്ലം മരിച്ചപ്പോൾ ഭൂരിഭാഗവും മരിച്ചത് ഈ ഹൈവേയിലാണ്. കാരണം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റേ ഇല്ല, കാൽനടക്കാരന് സുരക്ഷിതമായി നടക്കാനുള്ള സീബ്ര ലൈൻസ് ഇല്ല. അപ്പോൾ എന്തൊക്കെയാണ്? ഗാർഡ് റെയിൽസ് ഇല്ല, ക്രാഷ് ബാരിയർ ഇല്ല, എതിരെ വരുന്ന വാഹനം കയറിയിടിക്കാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ഓരോ പാലത്തിൻ്റെ അപ്രോച്ചിലും ഡിപ്പാർച്ചിലും വലിയ ഗർത്തങ്ങളാണ്. വാഹനങ്ങൾ നമ്മൾ ചതിയപ്പുറത്ത് മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ നിന്നോ മറ്റ് സ്റ്റേറ്റിൽ നിന്നോ വരുന്നവർ അവിടെ വേഗത 90 കിലോമീറ്റർ വരെ പോകാവുന്ന ഒരു റോഡാണിത്. 90 പോയിട്ട് 60 കിലോമീറ്റർ വേഗതയിൽ വന്നാൽ ആ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ഇടിച്ച് എഞ്ചിൻ്റെ സമ്പിടിച്ച് വലിയ അനേകായിരത്തിൻ്റെ നഷ്ടം വരുന്ന രീതിയിലുള്ള 3 പാലങ്ങളുണ്ട് ഇവിടെ. ഇത് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗുണ്ടാഫീസ് പിരിവ് കേന്ദ്രമായിട്ട് മാറുന്നു. ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ റോഡ് ടോള് പിരിക്കാൻ പാടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. വേറൊന്നും കൂടെ പറയാനുള്ളൂ, ഇന്നലെ ഡബിൾ ഡെക്കർ ബസ് ഞാൻ യാത്ര ചെയ്തു. അപ്പോൾ വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത് ദേശീയപാതയിലെ 5.5 മീറ്ററാണ്. ഈ റോഡിലെല്ലാം മരങ്ങൾ റോഡ് മീഡിയയിൽ വളർന്നിട്ട് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുമ്പോൾ ഡബിൾ ഡെക്കറോ അല്ലെങ്കിൽ മറ്റ് ബസ്സുകളോ
അതിന്മേ ഇടിക്കുന്ന കാണുമ്പോൾ പെട്ടെന്ന് വെട്ടിക്കുകയും എതിരെ പോകുന്ന വണ്ടി ഇടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ടോൾ പിരിക്കുന്ന കമ്പനിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോജക്ട് ഡയറക്ടർക്കോ ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട്. അടുത്തിടെ റോഡ് ഈ റോഡ് അടക്കം വളരെ മോശമായിട്ട് കിടന്നു. നമുക്കറിയാം വലിയ തോതിൽ വാർത്തയായതാണ്. പിന്നീട് അധികാരികൾ ചെറിയ തോതിലുള്ള അറ്റകുറ്റപ്പണി നടത്തി ചെറിയ കുഴി അടച്ചു. പക്ഷേ ഇത് അപര്യാപ്തമല്ല എന്ന് നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ പേരിലാണ് ഈ ടോൾ. നമ്മുടെ രാജ്യത്ത് ഈ ടോൾ സമ്പ്രദായം ആരംഭിച്ചത് അടുത്ത കാലത്തൊന്നുമല്ല, വർഷങ്ങളായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്ത ഈ ഒരു വിഷയം ജനകീയ ഗവൺമെൻറ്റുകളാണ് ഇത് ഏറ്റെടുത്ത് ഈ കൊള്ള നടത്തുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ കാര്യത്തിൽ പുറകോട്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇടതുപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ വലതുപക്ഷമാണെങ്കിലും അവർ അധികാരത്തിലിരിക്കുമ്പോൾ അവർ അധികാരത്തിന് പുറത്തിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സമരം ചെയ്തിരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അവർ അധികാരത്തിൽ വരുമ്പോൾ ഈ ടോൾ സമ്പ്രദായത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ എൻ്റെ സഹോദരൻ സൂചിപ്പിച്ചു ഒരു കാര്യം, റോഡ് ടാക്സി എന്ന് പറയുന്നൊരു സമ്പ്രദായം 20% വരുന്നില്ല ഇവിടുത്തെ റോഡുകളിൽ അറ്റകുറ്റപ്പണികൾക്കും റോഡുകളുടെ വികസനത്തിനും വേണ്ടി. രാജ്യത്ത് വിരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടാക്സ് എന്തിനെ പേരിലാണ് ടാക്സി പിരിക്കുന്നത്? ഈ ടാക്സി പിരിക്കുന്ന ഈ പണം എന്തിനു വേണ്ടി ചിലവഴിക്കുന്നു? അടുത്തിടെ സ്വകാര്യ ബസ്സുകളുടെ മാസം ഉള്ള ടോൾ നിരക്കിൽ വലിയ വർധനയുണ്ടായി. ഇതൊന്നും ഒരു വലിയ ഒരു പ്രക്ഷോഭത്തിലേക്ക് പല സമയത്തും വരാറില്ല, കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മാറുന്നു അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഉടമകളുടെ മാത്രം ഒരു പ്രശ്നമായി മാറുന്നു. ഒരു ജനകീയ പ്രതിഷേധം ഇത്തരം സമരങ്ങളിൽ എത്രത്തോളം ഇവിടെ ഉയർന്നു വരുന്നുണ്ട്? ഇപ്പോൾ ജനങ്ങൾ പറയുന്ന രീതിയിൽ പറയുന്നത് പോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് സമരങ്ങൾ, 2020 സമരങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, 2020 സമരങ്ങൾ, ഒരു ദിവസം രാവിലെ വന്ന് ഉച്ചവരെയുള്ള സമരങ്ങൾ, ഇതല്ല വേണ്ടത് രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്ത്, ഇതല്ല വേണ്ടത്. ഇപ്പോൾ ഞാൻ പറയാം, നാളെ മുതൽ, നാളെ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ ഒരു റോഡിട്ടാൽ അതിനും ടോൾ പിരിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ വരും. ജനം അത് കൊടുക്കും. ഒരു ജനപ്രതിനിധിയെ നമ്മൾ അല്ലെങ്കിൽ ഒരു അധികാരത്തിലൊരു ഗവൺമെൻറ്റിനെ ഏറ്റിയാൽ ആ ഗവൺമെൻറ് എന്ത് ചെയ്താലും അത് കയ്യും കെട്ടി സഹിക്കേണ്ട ഒരു ജനതയല്ല കേരള ജനത. ആ ചരിത്രമുള്ള ജനതയല്ല കേരള ജനത. നമ്മൾക്ക് പ്രതികരിക്കണം, അതിന് രാഷ്ട്രീയം വേണ്ട. ഇതിലൊക്കെ പ്രതികരണം കുറഞ്ഞു പോകുന്നുണ്ട്, കാരണം ടോൾ കൊടുക്കുന്നു അതിനോട് പൊരുത്തപ്പെട്ട് പോകുന്ന രീതിയിലേക്ക് ജനങ്ങൾ മാറുന്നുണ്ടോ? ടോളിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോള് 87 തുടങ്ങിയതാണ്. അതിനുശേഷം കുമ്പളം പഞ്ചായത്തിലെ ആളുകളടക്കം കുമ്പളം പഞ്ചായത്തിലെ പൗരസമിതി രൂപീകരിച്ച് ഏതാണ്ട് 20 ആകാറായപ്പോൾ അതിനെതിരെ കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്തു അന്ന് ടോള് നിർത്താനായിട്ട് കോടതി ഉത്തരവിട്ടതാണ്. പക്ഷേ ഈ ഇത് നടത്തിച്ചെടുത്തില്ല, വിധി നടത്തിച്ചെടുത്തില്ല. അതിനുശേഷം അന്ന് യുവജന സംഘടനയുടെ ഭാഗമായി ഞാൻ വീണ്ടും അതേ ടോൾ കൊടുത്ത കേസ് കൊടുത്ത ആളെ സമീപിച്ചുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് പോലെ തന്നെ അന്ന് വരെ നമ്മൾ ഒരു ഈ ഒരു സൗകര്യം പുതുതായി നമുക്കൊരു സൗകര്യം കിട്ടി, അതിന് ടോൾ കൊടുക്കുക, അതൊരു വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ്. കേരളത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് ഒരു എക്സ്ട്രാ വൈഡ് വണ്ടി വന്നാൽ ഇന്നും പോകാൻ കഴിയില്ല. ഈ ബിൽഡിംഗ് പണിതപ്പോൾ കുമ്പളം പഞ്ചായത്തിലടക്കം തടുത്തുണ്ടാവും പണിത്, പക്ഷേ ഇപ്പോൾ അത് പോകാൻ കഴിയില്ല. അപ്പോൾ യാതൊരുവിധ ധാരണയുമില്ലാത്ത രീതിയിൽ വികസനമാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. തീർച്ചയായും ഇവിടെ കുമ്പളത്ത് നടക്കുന്നത് ഒരു കൊള്ള തന്നെയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ 28 ഈ ടോൾ ഇവിടെ പിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതുവരെ ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുവാൻ ഒരു കാലത്തും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല. ഏത് സമയത്തും ഈ കുമ്പളം അരൂർ പാലങ്ങളും മറ്റു പാലങ്ങളും ഡെയിലി ആക്സിഡൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 കണക്കെടുത്തപ്പോൾ ഒരു മാസം മുമ്പ് ഞങ്ങൾ August 15 ഒരു ജനകീയ പ്രക്ഷോഭം ഉണ്ടാക്കുകയും ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടർക്ക് നിർബന്ധപൂർവം ടോൾ നിർത്തിവെപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ ഏകദേശം 37 അരൂർ കുമ്പളം പാലത്തിൽ മാത്രം ആക്സിഡൻ്റ് ഉണ്ടായി, വിവിധ ഹോസ്പിറ്റലിൽ ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു. 16 വണ്ടികൾക്ക് കേടുപാട് പറ്റി. ഞങ്ങൾ ഈ ടോളിൽ അധികാരികൾക്ക് പറഞ്ഞു അവർക്ക് യുക്തമായ നഷ്ടപരിഹാരം കൊടുക്കണം, മറ്റുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്യണം, ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ ഞങ്ങളെ പരിഹസിക്കുന്ന വിധത്തിലാണ് സംസാരിച്ചത്. കാരണം ഇതിൻ്റെ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയത്തിൻ്റെ ഉന്നതന്മാരിൽ നിൽക്കുന്ന അധികാരികളും ഇതിനൊത്താശ ചെയ്തുകൊണ്ട് ഈ കൊള്ള ഇവിടെ തുടരുകയാണ്. ഉപ
ഉപേന്ദ്രനാരായണൻ, നമുക്കറിയാം ഈ റോഡിലൂടെ പോകുന്ന ഗതാഗതം അത് ഒരുപക്ഷെ ഒരു ആറുവരി പാതയിലോ അല്ലെങ്കിൽ എട്ടുവരെ പാതയിലോ പോകേണ്ട അത്രയും വാഹനങ്ങളാണ് ഇതിലൂടെ പോകുന്നത്. ടോൾ ഈ നാറ്റ്പാക്കിൻ്റെയൊക്കെ സ്റ്റഡിയും താങ്കൾക്ക് അറിയാവുന്നതാണ്. ഈ തുക ഇവർ ഒരുപക്ഷെ ഇവർക്ക് ലഭിക്കുന്ന പ്രതിദിനം ലഭിക്കുന്ന തുക അത് യഥാർത്ഥത്തിൽ എത്രത്തോളം സർക്കാരിലേക്ക് പോകുന്നുണ്ട്? ഈ കരാറുകാർക്കും ഇതിൽ വലിയ നേട്ടം ലഭിക്കുന്ന സാഹചര്യമുണ്ടോ? അതായത് 342,000 രൂപ പ്രതിദിനം ഇവിടെ ടോൾ പിരിക്കുന്ന ഏജൻസി ആന്ധ്രാക്കാരനായ ഒരു മുൻ എം പിക്ക് കൊടുക്കണം. അദ്ദേഹത്തിന് 18 സ്ഥലത്ത് ദേശീയ തലത്തിൽ ടോൾ ബൂത്തുകളുണ്ട്. ഇതെങ്ങനെയോ അമ്മായിയപ്പൻ മരുമോന് കൊടുക്കുന്ന ഒരു ഔദാര്യമാര് കൊടുക്കുകയും ഈ 342,000 രൂപയും അതിന് പിരിവ് ചെലവും അല്ലാണ്ട് ഇവിടെ വേറൊന്നും സംഭവിക്കുന്നില്ല. അതായത് ഇപ്പോൾ ഈ കണക്കനുസരിച്ച് ഏകദേശം 35,000 തൊട്ട് 42,000 വരെ PCU പാസഞ്ചർ കാർ യൂണിറ്റ് ഇതിലേ പോകുന്നുണ്ട്. ഏകദേശം 12 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വരെ പ്രതിദിനം ഇവിടെ പിരിക്കുന്നുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു പിരിവ് കേന്ദ്രം മാത്രമാണ്, മറിച്ച് റോഡ് സേഫ്റ്റി രംഗത്ത് പ്രവർത്തിക്കേണ്ട രീതിയിലുള്ള യാതൊരുവിധ പരിപാടി നടക്കില്ല. ഈ അരൂർ ടോൾ ബൂത്ത് മുതൽ ഇടപ്പള്ളി വരെ പോകണമെങ്കിൽ 2.5 മണിക്കൂർ വേണ്ടി വരും. റോഡ് മുഴുവൻ ഗർത്തമാണ്, ഇൻസ്റ്റൻറ്റ് പോട്ടോൾ ഫില്ലിംഗ് ഇല്ല, മെയിൻ്റനൻസ് ഇല്ല, റോഡ് മാർക്കിംഗ് ഇല്ല, മുമ്പ് പറഞ്ഞവർ സ്ട്രീറ്റ് ലൈറ്റ് എങ്ങുമേ ഇല്ല, യാതൊരുവിധ മെയിൻ്റനൻസും നടത്താതെ ഈ കൊള്ള കേരളത്തിലല്ലാതെ വേറെ ഏതെങ്കിലും രാജ്യത്തും നടക്കുമോ? അല്ല, ഇതൊരു കൊള്ളയാണിത്, നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊരു കൊള്ളയാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് ഭരണവർഗത്തിൻ്റെ ഒരു കച്ചവടമാണത്. ഭരിക്കും പോലത്തേക്കും ഒരാൾക്കാർ BOT എന്ന് പറയുന്ന ഒരു കൊള്ളക്ക് നമ്മൾ മൊത്തത്തിലെതിരാണ്. ഈ ടോൾ ബഹിഷ്കരണ സമരം താങ്കളാണ് ആ വാക്ക് ഉപയോഗിച്ചത്, 1st തീയതിയോടുകൂടി തുടങ്ങാൻ പോകുന്നത്. ഇതൊരു ഒരു ജനകീയ കൂട്ടായ്മ പോലെ എല്ലാ സംഘടനകളെയും കൂടെ യോജിച്ചുകൊണ്ടാണോ? തീർച്ചയായിട്ടും, കാരണം ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രതികരിക്കാൻ കഴിയുന്ന മുഴുവൻ മനുഷ്യരുടെയും മനസ്സിനെ ഈ പ്രതിഷേധത്തോടൊപ്പം കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ നിലപാടുകൾ പറയണം എന്ന് AIYF ആവശ്യപ്പെടുകയാണ്. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറയണം, അതിനി വൈകിക്കൂടാ. പല സമരങ്ങൾ തങ്ങളുടെ സംഘടനയടക്കം പല സമരങ്ങൾ നടത്തി, ഏതൊക്കെ ഘട്ടത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കേണ്ടി വന്നത്? ഒത്തിരി സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, പ്രസ്ഥാനങ്ങളുടെയും ജനകീയ കൂട്ടായ്മയുടെയും ഒത്തിരി സമരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കണ്ടിന്യൂറ്റി ഇല്ലാതെ നിർത്തേണ്ട അവസ്ഥയാണ് വന്നിരുന്നത്. അത് എന്തുകൊണ്ടാണെന്നറിയില്ല. ചിലപ്പോൾ ഓരോ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2020 സമരങ്ങളാണല്ലോ ഇന്ന് എവിടെയും നടക്കുന്നത്. അപ്പോൾ അതല്ലാതെ ഒരു ട്രസ്റ്റ് സമരത്തിലേക്ക് ഇത് പോകണം, മനസ്സിലായി? നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കും വരെയുള്ള സമരങ്ങൾ അതിന്ന് കാണുന്നില്ല എങ്ങും. വ്യക്തിപരമായിട്ട് ടോൾ ബ്രിക്കിനോട് എനിക്ക് വിരോധമുള്ള കൂട്ടത്തിലല്ല, പക്ഷേ എന്നിരുന്നാലും ഏതാണ്ട് 10-30 കൊല്ലമായിട്ട് ഈ ദേശീയപാത നിർമ്മാണം നടത്തിയതിൻ്റെ 10 ഇരട്ടി സംഖ്യ പിരിച്ചിട്ടും ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോകുക എന്ന് പറയുന്നത് തികച്ചും ധിക്കാരപരമാണ്. അപ്പോൾ ഇതിനേതായാലും പൊതുജനങ്ങൾ സംഘടിച്ച് ശബ്ദമുയർത്തി തീരും. ലോകത്തുള്ള ഒരു ദേശീയപാതയിലും ഒരു ടോൾ ബൂത്തിൻ്റെ അപ്പർ സൈഡിൽ കൂടെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കുന്ന അതിൽ മടി കാണിച്ചിട്ടുള്ള ഒരു ടോൾ ബൂത്തും ഒരിക്കലും ഉണ്ടാവില്ല. ഇതിൻ്റെ 2 സൈഡിലും ഇപ്പോൾ ആളുകൾക്ക് നടന്നു പോകാനുള്ള യാതൊരു മാർഗവുമില്ല. ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ വെച്ച് നോക്കിയാണ് കേരളമാണ് ഏറ്റവും സഞ്ചാരയോഗ്യമില്ലാത്തൊരു സംസ്ഥാനം. കേരളത്തിൽ പ്രധാന 2 ടോൾ പ്ലസ് എന്ന് പറയുന്നത് 1 കുമ്പളം, 1 പാലിയേക്കര. ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലെ റോഡുകളെന്ന് പറഞ്ഞാൽ 2 വരി പാതയാണ്. ഇപ്പോൾ 6 വരി പാത, 8 വരി പാത ഉള്ള അടിസ്ഥാന സൗകര്യം, ഫുട്പാത്ത്, സ്ട്രീറ്റ് ലൈറ്റ് ഇവ നടപ്പിലാക്കിയതിന് ശേഷം മറ്റിതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കിക്കൊണ്ട് കേരളത്തിൽ ടോൾ കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ തൊട്ടടുത്ത ഒരു 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മൾ അരൂർ കുമ്പളം പാലത്തിൽ കൂടെ നമ്മൾ യാത്രയാണ്. ഞാൻ 2-ചക്രവാഹനം ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണ്. ജീവൻ പണയം വെച്ച് വേണം നമുക്ക് അതിലൂടെ യാത്ര ചെയ്യാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 2-3 മാസത്തിനുള്ളിൽ ഒരു 6-7 അപകടങ്ങൾ അവിടെ ഉണ്ടായി. ശ്രീ ഉപേന്ദ്രനാരായണൻ, ഇവിടുത്തെ ഒരു ജനവികാരം താങ്കൾക്ക് അറിയാം. ആരും ടോൾ കൊടുക്കുന്നതിന് വിരുദ്ധമായ നിലപാട്, ടോൾ ഇനി കൊടുക്കില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. പക്ഷേ ദേശീയപാത അതോറിറ്റി ആയി ഒരു ഏറ്റുമുട്ടലിലേക്കായിരിക്കും ഒരുപക്ഷെ ഈ കാര്യങ്ങൾ ഭാവിയിൽ പോവുക. അത് എത്രത്തോളം കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെയും ബാധിക്കും? കേരളത്തിൽ ദേശീയപാത വികസനം നടക്കുന്നില്ല അഭിലാഷ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ലോക നിലവാരമുള്ള റോഡുകൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ BOT പാതയായാലും സംസ്ഥാന സർക്കാരിൻ്റെ പാതയായാലും 100% പെർഫെക്ഷനിലാണ് റോഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേളാങ്കണ്ണി പോകുമ്പോഴോ ബാംഗ്ലൂർ പോകുമ്പോഴോ നമ്മളിവിടെ വാദം വരാതെ പറയുന്നത്, കർണാടകയിലെ നോക്ക്, തമിഴ്നാട്ടിലെ നോക്ക്, അവിടെ ഇതുമാതിരി സമരത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ഭരിക്കുന്നവർ ജനങ്ങളുടെ പക്ഷത്താണ്, ഇവിടെ അതല്ല, ഇവിടെ കൊള്ളയുടെ പക്ഷത്താണെന്നാണ് ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ നാട്ടിൽ ഇത്രയും പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ
യാതൊരു നോട്ടിഫിക്കേഷനും ഇല്ലാതെ ടോൾ വിരിക്കുന്നു. കേടായപ്പോഴേ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അദ്ദേഹം അന്യസംസ്ഥാനക്കാരനായിട്ട് കൂടി സ്റ്റോപ്പ് ചെയ്യിച്ചു. പക്ഷേ അദ്ദേഹത്തിനെ ഓവർകം ചെയ്തിട്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വീണ്ടും ഈ കൊള്ള തുടരുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ അന്യായം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ടോൾ പിരിക്കുന്നവരും ഇതിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറും നാളെ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി അവരുടെ ഭാഗത്തു നിന്നുള്ളതെല്ലാം വ്യക്തമായി പറയണം. കാര്യം ഇതിനൊരു നോട്ടിഫിക്കേഷൻ ഉണ്ടോ? ടോൾ പിരിക്കാൻ ഇതിന് അനുവാദമുണ്ടോ? അതാണ് എൻ്റെ ആദ്യത്തെ സംശയം. ടോൾ 3.5 വർദ്ധിപ്പിക്കാൻ അവർക്ക് അധികാരമുണ്ടോ? കാര്യം വളരെ ശോചനീയ അവസ്ഥയിൽ ഇതിൻ്റെ സർവീസ് റോഡാകട്ടെ ഡ്രെയിനേജുകളാകട്ടെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലുള്ള ഒരു ദേശീയപാത എന്ന് പറയുന്നത് അരൂർ ഇടപ്പള്ളി ടോൾ പാതയാണ്. ഇതൊരു ആംബുലൻസിൽ മരണത്തിലേക്ക് മല്ലിടുന്ന ഒരു വ്യക്തി ആശുപത്രിയിൽ എത്താതെ റോഡിൽ മരിച്ചു വീഴുന്ന ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് ടോൾ പിരിക്കുന്നതിനേക്കാൾ ആദ്യം ഇത് നിയമപരമായി സാധുതയുള്ളതാണോ? അതാണ് ഞാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ കോട്ടിംഗ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾക്ക് ടോൾ പിരിക്കാൻ പാടില്ല. കുമ്പളം ടോൾ പ്ലാസ എന്ന് പറയുന്നത് സഞ്ചാരയോഗ്യമല്ലാത്തടത്ത് ടോൾ പിരിക്കുകയാണ്. ഇത് അനർഹമാണ്, കൊള്ളയാണ്. എല്ലാ പേരും രാഷ്ട്രീയക്കാരും പൊതുജനങ്ങളും സഞ്ചരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരും ഇതിന് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ അടിമകളായിപ്പോവും. ബ്രിട്ടീഷുകാർ ഭരിച്ചതിനേക്കായി മോശപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ജനകീയ സമരത്തിൻ്റെ മുമ്പിൽ അധികാരികളുടെ ഹുങ്ക് പോലുള്ള പ്രതീകമാണ് ഈ ടോൾ പ്ലാസ. വലിയ പ്രക്ഷോഭത്തിലാണ് ഇവിടുത്തെ നാട്ടുകാർ ഒരുങ്ങുന്നത്. അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ഈ ദേശീയപാതയിൽ പണം കൊടുക്കില്ല എന്ന തീരുമാനത്തിലേക്ക് തദ്ദേശവാസികളെത്തുന്നു. ഇതിലൂടെ കടന്നുപോകുന്ന ആയിരക്കണക്കിന് യാത്രക്കാരും എത്തുന്നു. വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് കുമ്പളം ടോൾ പ്ലാസ മേഖല മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലൗഡ് സ്പീക്കർ, മറ്റൊരു വിഷയവുമായി മറ്റൊരു സ്ഥലത്ത് വീണ്ടും കാണാം. നമസ്കാരം.